നമസ്കാരം. പതിരും കതിരും ഗോളാന്തര വാർത്ത എന്ന സിനിമയിലെ കാരക്കൂട്ടിൽ ദാസൻ കാഴ്ചക്കാരെ ചില്ലറയല്ല രസിപ്പിച്ചത്. ഗുണ്ടയായ കാരക്കൂട്ടിൽ ദാസൻ്റെ പഴയകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായ ശങ്കരാടി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസനെ ഇന്നുവരെ കണ്ടിട്ടില്ല. കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധതെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്തവൻ, എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരലവലാതി. ഇതൊക്കെ കേട്ട് ശ്രീനിവാസൻ്റെ കാരക്കൂട്ടിൽ ദാസൻ ബ്ലിങ്കിച്ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. 1993 ഈ സിനിമ ഇറങ്ങുമ്പോൾ പിണറായി വിജയൻ ഊരിപ്പിടിച്ച വടിവാളിൻ്റെയും കത്തിയുടെയും കഥ നമ്മളോട് പറഞ്ഞിരുന്നില്ല. ആ കഥ കേട്ട് ചിരിച്ച നമുക്ക് ശങ്കരാടിയുടെ മേൽപ്പറഞ്ഞ ഡയലോഗിനൊപ്പം പിണറായി വിജയനെ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഫലിതം അപാരമാണ്. സിനിമയും രാഷ്ട്രീയവും എത്രമാത്രം പിണഞ്ഞു കിടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ട്രോൾ വീഡിയോ. ട്രോളർമാർക്കിപ്പോൾ പിണറായി വിജയൻ ഒരു ഫലിത ബിന്ദുവും ഹാസ്യ നടനുമാണ്. സൈബർ അടിമകളും ആരാധകരും പിണറായി വിജയനെ വിഗ്രഹമാക്കി മാറ്റുംതോറും ശത്രുക്കൾ നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനെ പോലെ ആ വിഗ്രഹത്തിന് നേരെ കാറിത്തുപ്പുകയാണ്. ജയസൂര്യ അഭിനയിച്ച മറ്റൊരു സിനിമയായ പുണ്യാളൻ അഗർബത്തി 2 ഡയലോഗാണ് പിണറായിക്കെതിരെ പ്രയോഗിക്കുന്ന മറ്റൊരായുധം. ആരാണയാൾ? നമ്മുടെ പണിക്കാരൻ മാത്രം. നമ്മളൊരാളെ പണിക്ക് വെക്കുമ്പോൾ നോക്കില്ലേ അയാൾക്ക് ആരോഗ്യമുണ്ടോ കഴിവുണ്ടോ എന്നൊക്കെ? ഈ CMന്റെ കാര്യത്തിൽ നമ്മളത് നോക്കിയിട്ടുണ്ടോ? കള്ളനല്ലേ അയാൾ? പൊളിറ്റിക്സ് കളിക്കാനല്ലാതെ അയാൾക്ക് ഈ പണി അറിയില്ല, അതിനുള്ള ആരോഗ്യമില്ല. ഇക്കാര്യം അയാൾക്കും നമുക്കും അറിയാത്തതാണ് ഈ നാടിൻ്റെ ശാപം. ഇങ്ങനെയാണ് ജയസൂര്യയുടെ തീപാറുന്ന ഡയലോഗുകൾ. ഈ സിനിമാ ഡയലോഗെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിണറായിക്ക് കിട്ടുന്ന സ്വയംവൻ വീക്കുകളാണ്. ലോകത്താകെ വീണുടഞ്ഞ രാഷ്ട്രീയ വിഗ്രഹങ്ങളുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കൺമുമ്പിലൊരു ഭരണാധികാരി ട്രോൾ പ്രഹരമേറ്റ് പൊടിഞ്ഞു തീരുന്നു. ഈ ട്രോളുകളുടെ പെരുമഴയിൽ സമീപഭാവിയിൽ തന്നെ പിണറായി വിജയൻ ഒരു കൊമേഡിയനായി മാറിയെന്നിരിക്കും. എന്തിനേറെ, പുതുതായി ഇറങ്ങിയ ഒരു കാറിൻ്റെ പ്രമോഷൻ വീഡിയോയിൽ പോലും പിണറായി കുടുംബത്തെ അവതാരകൻ ട്രോളുകയാണ്. അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് ഈ കാർ വാങ്ങാൻ കഴിയില്ലെന്നും നന്നായി വിയർത്തു കാശുണ്ടാക്കിയാലേ പറ്റുമെന്നുമാണ് മുനവെച്ചുള്ള ആ വർത്തമാനം. ഇതിനിടയിലതാ EP ചിറ്റപ്പൻ്റെ വക പിണറായിക്കുള്ള മറ്റൊരു കൊട്ടുകൂടി. ഗോവിന്ദൻ മാഷിന് അടുക്കാൻ പറ്റാത്ത സൂര്യനാണ് പിണറായിയെങ്കിൽ ചിറ്റപ്പൻ പുള്ളിയെ പവർ ഹൗസ് ആക്കി. പിണറായി വിജയനെ EP പവർ ഹൗസ് ആക്കിയപ്പോൾ ഓർമ്മ വന്നത് പണ്ട് പൊട്ടിത്തെറിച്ച മൂലമറ്റത്തെ പവർ ഹൗസാണ്. പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പ്രസംഗിച്ച പുള്ളിയാണ് EP ജയരാജൻ. AKG സെൻറ്ററിൽ വെച്ചുപൂജയും ദീപാരാധനയും നൽകേണ്ട കുടുംബമാണത്. ഈ കുടുംബം പ്രസ്ഥാനത്തിനൊരു പാരയായിരുന്നു എന്നറിഞ്ഞു വരുമ്പോഴേക്കും 50 കൂടി കഴിയും സഖാക്കളെ. പണ്ട് ആട്ടിയിറക്കിയ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലിരുന്ന് ഈ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, മുഖത്തു നോക്കി കള്ളനെന്ന് വിളിക്കുന്ന നില ശരിയാണോ എന്ന്. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മകളെ കൊണ്ട് ഹർജി കൊടുപ്പിച്ചത്? അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരൂ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലേക്ക് മകളെ വിട്ടുകൊടുക്കണമായിരുന്നു. നിങ്ങൾ കള്ളനെന്നും വ്യഭിചാരിയെന്നും വിളിച്ച് ആക്ഷേപിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാത്രി ഇരുട്ടി വെളുക്കും വരെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ ഉറക്കമിളച്ചിരുന്ന മൊഴി കൊടുത്തതൊക്കെ മറന്നുപോയോ? അന്ന് പിണറായി പ്രസംഗിച്ചതൊക്കെ വീണ്ടും കറങ്ങിത്തിരിഞ്ഞു വരുന്നുണ്ട്. ഉളുപ്പുണ്ടോ ഉമ്മൻചാണ്ടി, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളറിയുന്നുണ്ടോ? നിങ്ങൾ അരിയാഹാരമല്ലേ കഴിക്കുന്നത്? ഉപ്പുകൂട്ടിയാണോ നിങ്ങൾ അന്നം കഴിക്കുന്നത്? ഒരു ദിവസം വൈകാതെ ഇറങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. അങ്ങനെ പണ്ട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം പിണറായി വിജയനെ തിരിഞ്ഞു കൊത്തുകയാണ്. ഉപ്പ് ചേർക്കാതെ ചപ്പാത്തി മാത്രം കഴിക്കുന്നതിനാൽ ഈ പുള്ളിക്ക് ഇതൊന്നും ബാധകമല്ല. ഇവിടുത്തെ തിണ്ണമെടുക്കൊന്നും പക്ഷേ സമരത്തിന് ദില്ലിയിൽ ചെന്നപ്പോൾ കണ്ടില്ല. അവിടെ മാധ്യമങ്ങളോട് എത്ര സൗഹൃദപരമായിട്ടാണ് ഇടപെട്ടത്. നിങ്ങൾക്ക് കേൾക്കാമോ മൈക്ക് ശരിയാണോ എന്നൊക്കെയായിരുന്നു ചോദ്യം. അവിടെ പണിമുടക്കിയ മൈക്കിനെതിരെ കേസെടുത്തില്ല. കൂടുതൽ അടുപ്പിച്ചു വെച്ചാൽ മൈക്ക് വായിൽ കയറില്ലേ എന്നായിരുന്നു സംശയം. ഇവിടെയാണെങ്കിൽ
മൈക്കിനെയും മൈക്കുകാരനെയും അങ്ങോട്ട് കടിക്കാൻ ചെല്ലുകയായിരുന്നു. മൈക്ക് വായിൽ കയറി എത്ര പേരാണെന്നോ ദില്ലിയിൽ മരിച്ചിട്ടുള്ളത്. പിണറായി പ്രേമികളിൽ പലരും ഇപ്പോൾ പാലം വലിച്ചു തുടങ്ങി. വെള്ളാപ്പള്ളി പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ അത്ര പോരാ എന്നാണ്. പണ്ട് പറഞ്ഞത് പിണറായി വിജയൻ്റെ നട്ടെല്ലിൻ്റെ ഗുണത്തെപ്പറ്റിയാണ്. രണ്ടു വള്ളത്തിൽ കാലുവെക്കുന്ന പണി പണ്ട് മുതൽ ചെയ്തു വന്നിരുന്നത് നിവൃത്തികേട് കൊണ്ടായിരുന്നു. ഇപ്പോൾ വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് കിട്ടി. കിറ്റും പെൻഷനുമായിരുന്നു ആദ്യ സർക്കാരിനെ വീണ്ടും ഭരണത്തിൽ കയറ്റിയതെന്നായിരുന്നു വെള്ളാപ്പള്ളി പറയുന്നത്. എന്നാൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാത്ത നിലയിലായി. ഈ പറഞ്ഞതൊക്കെ പോകട്ടെ എന്ന് വയ്ക്കാം. കരിമണൽ കർത്തയുടെ കമ്പനിയുമായി പിണറായി വിജയൻ്റെ മകൾക്ക് ബന്ധമുണ്ടായിരുന്നതായി തനിക്ക് പണ്ടേ അറിയാമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കളഞ്ഞു. നടേശൻ സാർ പിണറായി വിജയനെ വിട്ട് ഇപ്പോൾ മോദിജിയെ പിടിച്ചിരിക്കുകയാണ്. അത്താഴമൊക്കെ ഇപ്പോൾ അവിടെയാണ്. വെള്ളാപ്പള്ളി ഈഴവ വോട്ടുകളെല്ലാം കൂടി ഒരു കിറ്റിലാക്കി മോദിക്ക് കൊടുത്തുവിട്ടാൽ അതോടെ തീർന്നു വിജയൻ്റെ വിപ്ലവം. കുരുത്തംകെട്ട മുതലാളിമാരൊക്കെ ഇങ്ങനെ വായ തുറക്കാൻ തുടങ്ങിയാൽ CPMന്റെ ഭാവി എന്താകും? ആ കുടുംബത്തിൻ്റെ ഭാവി എന്താകും? നന്ദി.